കൊച്ചി ഡിസിപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ശബ്ദ സംരക്ഷണം കേൾക്കാം അതെല്ലാം ഒബ്വിയസ്ലി കേസ് എടുക്കും അപ്പോ ഇമീഡിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മെയിൻ ഇപ്പൊ പ്രയോറിറ്റി ആണ് ട്രാഫിക് കൺജഷൻ റിലീസ് ചെയ്യാൻ ബാക്കി വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നോക്കിട്ട് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്ര ലോങ് ആൻഡ് ഇത്ര ടൈം പീരീഡത്തേക്ക് പോകും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് അതെ ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഇൻ റിട്ടേൺ നമുക്ക് അതെല്ലാം ബ്ലോക്കേജ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ പറ്റിയില്ല സോ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്കേജ് ആൻഡ് പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്ര നേരെ ഉണ്ടാവും അതിലെ ഇൻഫർമേഷൻ ഒബ്വിയസ്ലി അതിലെ ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാവും പുലിയിൽ ഓൾറെഡി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ ചെയ്തിട്ട് ബാക്കി നടപടി കൊച്ചി ഡി സി പി ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മുൻകൂർ അനുമതി ഇല്ലാതെ നടന്ന ഒരു സമരമാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫികൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കും ഉയരുന്ന ആരോപണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് കൂടിയാണ് ഡി സി പി പറഞ്ഞത് സാലി മൂബ് നമുക്കൊപ്പം ചേരുകയാണ് സാലി അതുതന്നെയാണ് കോൺഗ്രസ് ആസൂത്രിതമായി ഒരു സമരം നടത്തുന്നു അത് പിന്നീട് അക്രമാസക്തമാകുന്നു ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ചില ദുരൂഹതകൾ കൂടി ഉയരുകയാണ് ഡി സി പി പറഞ്ഞതും അതുതന്നെയാണ് അനുമതി ഇല്ലാതെ ഒരു സമരം നടത്തുന്നു വഴിതടയൽ സമരമെന്ന നിലയിൽ കൊച്ചിയെ നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കുന്നു നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസും പറയുന്നത് ജോജിറ്റ് തീർച്ചയായും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡി സി പി വ്യക്തമാക്കിയത് അതിനർത്ഥം കോൺഗ്രസുകാർ ഇന്നലെ ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന്റെ ഈ സമരത്തിന്റെ ഒരു വ്യാപ്തിയോ ഡെപ്തോ ഒന്നും പോലീസിനെ ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിച്ചിരുന്നില്ല മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത് ഇങ്ങനെ വാഹനം തടഞ്ഞിട്ട് സമരം നടത്തും പക്ഷേ ഒരു വശത്തുകൂടി ബൈപ്പാസിന്റെ ഒരു വശത്തുകൂടി വാഹനം കടത്തിവിടും എന്ന് വ്യക്തതയോടെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അല്ല രാവിലെ 10:30 11 മണിക്ക് ആരംഭിച്ച സമരത്തിന് 10:30 തന്നെ വാഹനങ്ങൾ കൊണ്ട് റോഡിൽ നിരത്തി വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു 11 മണിക്ക് സമരം തുടങ്ങിയ സമയം എത്തിയപ്പോൾ കൊച്ചി പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയിലെത്തി വൈറ്റിലിലെ ബ്ലോക്ക് അങ്ങ് കളമശ്ശേരി വരെ എത്തുന്ന സാഹചര്യമുണ്ടായി അത് വലിയ പ്രശ്നമായി ഈ ഇതിനിടയിൽ ആളുകൾക്ക് ചെറു റോഡുകളിലൂടെ ഒന്നും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ചെറു റോഡുകൾ സ്തംഭിച്ചു സ്വാഭാവികമായും വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായി നാട്ടുകാർ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ജോജുവിന്റെ ആ സ്ഥലത്ത് ആ സമര കേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധമാണ് മാധ്യമ ശ്രദ്ധയിൽ നേടിയത് മറ്റ് പല ഇടങ്ങളിലും വാഹനങ്ങൾ ഉരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് തന്നെ വലിയ പ്രശ്നത്തിനിടയായി അതാണ് ഇപ്പോൾ ജോജുവിന്റെ ഈ പ്രശ്ന സമരം ജോജുവിന്റെ പ്രതിഷേധം വാർത്തയാകുന്നതിനൊപ്പം തന്നെ മറ്റ് സാധാരണ മനുഷ്യരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് പൊതുവിൽ കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിനിടയിൽ വലഞ്ഞവരാണ് കൊച്ചിയിലെ ജനങ്ങൾ അതിനിടയിലാണ് ഇത്തരം ഒരു ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് അത് കൊച്ചിയിലെ ഏതെങ്കിലും ഒരു ഇട റോഡിലല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാതയുടെ ബൈപ്പാസിലാണ് ഇത്തരത്തിലൊരു സമരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് പക്ഷേ ആ സമരത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ധനവില വർദ്ധനവിനെതിരായ സമരം എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു ഇന്ന് രാജ്യത്തെ ആകമാനം ഈ ദിവസങ്ങളിലെല്ലാം വില വർധനവുണ്ട് രാജ്യത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു സമരം നടത്തുന്നില്ല കോൺഗ്രസ് അത് കേവലമായ പ്രസ്താവനകളിൽ ഒതുക്കുന്ന കോൺഗ്രസ് പക്ഷെ പെട്ടെന്ന് കൊച്ചി പോലുള്ള മാധ്യമ ശ്രദ്ധ വേഗത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബ്ലോക്ക് ചെയ്തൊരു സമരം ചെയ്യാൻ അങ്ങ് തീരുമാനിക്കുന്നു അത് 1-ഓ 2-ഓ മിനിറ്റോ 5-ഓ 10-ഓ മിനിറ്റ് അല്ല 1 മണിക്കൂർ 11 മണി മുതൽ 12 മണി വരെ ഒരു സമരം എന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷേ ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു വശത്തൂടെ വാഹനം കടത്തിവിടും ഗതാഗത കുരുക്കുണ്ടാവുമെങ്കിലും വാഹനം തടയില്ല വാഹനങ്ങളുടെ പെരുപ്പം കാരണം ഗതാഗതം സ്ലോ ആയിട്ടാണെങ്കിലും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെയൊക്കെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ സമരം തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു കോൺഗ്രസുകാർ തലങ്ങ് വിലങ്ങ് റോഡിൽ കൊണ്ട് വാഹനം ഇട്ടു സ്വാഭാവികമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു ജനങ്ങൾക്ക് ഇതൊരു ആൾക്കൂട്ടത്തിന്റെ ഒരു പ്രതിഷേധ രൂപമായി മാറാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടെയാണ് അവിടെയാണ് ഈ ആൾക്കൂട്ടത്തിന്റെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം കോൺഗ്രസിന് നേരെ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ ആ ജാളിത മറയ്ക്കാൻ നടനെ ആക്രമിക്കുകയായിരുന്നോ പ്രതിഷേധം ഉയർത്തിയ ആ നടന് നേരെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ആ ജാളിത മറയ്ക്കാനുള്ള ആക്രമണമാണോ ഉണ്ടായത് തീർച്ചയായും കാരണം ഈ ഈ ജോജു അവിടെ പ്രതിഷേധിച്ച് ഇങ്ങനെ എതിർ ശബ്ദം ഉയർത്തി നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് വളരെ മാന്യമായാണ് ജോജു സംസാരിച്ചു തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞങ്ങൾക്കൊക്കെ പ്രതിഷേധമുണ്ട് പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതൊരു ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് ഇത് കോൺഗ്രസിനെ നാണം കെടുത്തുന്ന സമരമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ ആദ്യം തന്നെ അവിടെ വെച്ച്
ഒരു ഒരു തരത്തിലുള്ള കൈയേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അപകടം വന്നു. കാരണം അവിടെ ചുറ്റും മാധ്യമങ്ങളുണ്ട്, മാധ്യമങ്ങളുടെ ക്യാമറകൾ, നാട്ടുകാരുടെ മൊബൈൽ ഫോണുകൾ എല്ലാം ഓണാണ്, എല്ലാവരും ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോജുവിനെതിരെ ഒരു കയ്യേറ്റം നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നാൽ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്ത് നേതാക്കൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, അതോടുകൂടി അവർ പിന്തിരിപ്പിച്ചു. പക്ഷേ അതൊരു ആസൂത്രണത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പോൾ പിന്നീട് സമരം അവസാനിപ്പിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു, വാഹനങ്ങൾ കടത്തിവിടുന്നു. അതിനിടയിലാണ് പെട്ടെന്നൊരു വിവരം കിട്ടുന്നത്, ജോജുവിന്റെ വാഹനത്തിന്റെ ചില്ല അടിച്ചു തകർത്തു. അതായത് ജോജുവിന്റെ വാഹനം ഈ സമരത്തിന്റെ അടുത്തായിരുന്നില്ല, ഈ ഗതാഗത കുരുക്കിൽ അങ്ങ് ദൂരെ കിടക്കുകയാണ്. ആ ഗതാഗത കുരുക്കിൽ ദൂരെ കിടക്കുന്ന വാഹനത്തിന് അടുത്ത് ചെന്ന് ഈ വാഹനം തകർത്തത് വളരെ ബോധപൂർവമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ജോജുവിനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും ഇപ്പോ ജോജുവിനെതിരെ മറ്റു ചില ആക്ഷേപങ്ങളുമായി ചില കോൺഗ്രസ് നേതാക്കൾ, ഡി സി നേതാക്കളൊക്കെ മാധ്യമങ്ങളെ വിളിക്കുന്നു, ജോജു മദ്യപിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. പക്ഷെ അവർ ജോജുവും ജോജുവിനൊപ്പം അവിടെ തടിച്ചുകൂടിയ നൂറുകണക്കിന് നാട്ടുകാരെ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ അന്തസത്ത ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കാരണം ജോജു ഉന്നയിച്ച ചോദ്യം, ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്, രാജ്യത്താകമാനം വിലക്കയറ്റമുണ്ട്, അതിനെതിരെ പ്രതിഷേധം ഉയരണം, പ്രതിഷേധത്തിന് ഞാൻ എതിരല്ല, ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത്, ഇത് കോൺഗ്രസിന് നാണം കെടുത്തുന്ന സമരമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഡി സി പി പറഞ്ഞതുപോലെ ഇതിന് കോൺഗ്രസ് നേതൃത്വം പോലീസിൽ നിന്ന് നേരിട്ട് ഒരു അനുമതി ഇതുവരെ വാങ്ങിയിരുന്നില്ല. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേന ഇങ്ങനെ ഒരു സമരം നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിന്യസിച്ചു. പക്ഷെ അവർ പ്രഖ്യാപിച്ചിരുന്ന സമരം ഒരു വശത്തൂടെ വാഹനം കടത്തിവിട്ട് ഗതാഗത തടസ്സം കാര്യമായി ഉണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നം, ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കും, ഇതൊരു സിംബോളിക് സമരമാണ് എന്നൊക്കെയാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കളെ വിളിച്ചപ്പോൾ നമ്മളടക്കമുള്ളവരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരിയ ഗതാഗത കുരുക്ക് ഉണ്ടാകും എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അതിനപ്പുറം ഇതൊരു ഗതാഗതം അപ്പാടെ, കൊച്ചിയെ അപ്പാടെ സ്തംഭിപ്പിക്കുന്ന ഒരു സമരമായി മാറും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതാണ് കോൺഗ്രസ് നേതാക്കൾ വളരെ ബോധപൂർവം ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊരു മാധ്യമ ശ്രദ്ധ നേടണം എന്ന് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഈ സമരത്തിന്റെ രീതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാറേ, അത് തന്നെയാണ്, കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണ് ഇത്തരം ഒരു സമരം സംഘടിപ്പിക്കാൻ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കാരണം ദേശീയ വ്യാപകമായി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട കോൺഗ്രസ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേന്ദ്രത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനോ പ്രതികരണം ഉന്നയിക്കാനോ വിമർശനം ഉയർത്താനോ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് അക്രമസമരവുമായി കോൺഗ്രസ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ധന വില വർധനവ്, അത് കമ്പനികൾക്ക് കുത്തകാവകാശം കൊടുത്തത് യു പി എ സർക്കാരിന്റെ കാലത്താണ്. അത്തരം ജാളിതകൾ കൂടി മറയ്ക്കാനാണ് ഇന്നൊരു സമര നാടകം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതാണ് അക്രമാസക്തമാവുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു മറുപടി പറയേണ്ടതുണ്ട്. കൊച്ചിയിലെ ദേശീയപാത സ്തംഭിപ്പിച്ചതിന്, നടനെ ആക്രമിച്ചതിന്, ജനജീവിതം സ്തംഭിപ്പിച്ചതിനൊക്കെ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായും ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ന്യായീകരണം പറയേണ്ടതുണ്ട്. സാലിയിലേക്ക് വരാം, അതിനു മുമ്പ് ജോജു ജോർജിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. വണ്ടികൾ തടസ്സിട്ടിട്ട് ഇവർ ചെയ്തിട്ട് ആരും അനുസരിക്കുന്നില്ല. ഇവർ ഇവിടെ വന്ന് ചോദിച്ചാൽ സാധാരണക്കാരെ ഇടിക്കൂ എന്നുള്ള ലെവൽ പറയാം. അവരെ ആരാണ് ഒറ്റയ്ക്ക് ഒന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇതെന്ത് ഇത്രയും വിഷമപ്പെടുത്തിട്ട് സമരം ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അല്ല, ഒരു ഒരു പൈസ കുറക്കൂല, എല്ലാം കഷ്ടപ്പാട് ജനങ്ങൾ തന്നെ. അല്ല, ഒരു 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 പാർട്ടിന് നാണം കടത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഒരു പാർട്ടിയുടെ നാണം കടത്താൻ വേണ്ടിയിട്ട് ഇതൊരു ഒരു ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുള്ള ചെയ്യുന്ന പരിപാടി അല്ല. ഇതിപ്പോ ഞാനാണ് ഇത് ഒപ്പിട്ട് കൊടുത്തത്. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് അവർ കാണിക്കുന്ന അന്തസ്സുണ്ട്. ഇത് ഒപ്പിട്ട് എനിക്ക് വല്ല അധികാരമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവരാണത് അവിടെ വന്ന് കിടന്ന് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ ഡെയിലി ലൈഫാണത്. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാരെ അവിടെ ഇവർക്ക് ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാർ എ സി ഇട്ട് ഇരിക്കാൻ പറ്റുമോ അവിടെ ഒരു മണിക്കൂർ ഈ വെയിലത്ത്? അല്ല, ഇത് ഇത് ഇതൊരു പാർട്ടിക്കെതിരല്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കെതിരെ അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ നാണം കെടുത്താൻ വിവരമില്ലാത്ത കുറച്ച് പേര് കാണിച്ച പരിപാടി അത്. മനസ്സിലായില്ലേ?